السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. يتم بريم الله صهودر صهودر مالي صلاة إنما هتم إن دين سمندج أم قلبم بديكم മഹത്തായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരുന്നു. അവിടുത്തെ തിരുവധനം, അവിടുത്തെ തിരുമുഖം, വളരെ സന്തോഷം അവിടുത്തെ തിരുവധനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സന്തോഷവാനായി മുഖത്ത് തന്നെ സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സ്വഹാബികളുടെ ഇടയിലേക്ക് വന്നു. അപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബികളോട് പറഞ്ഞു, ഇന്നഹു ജാഅനി ജിബ്രീലു അലൈഹിസ്സലാം ഫഖാല, തീർച്ചയായും എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, അമാ തർളാ യാ മുഹമ്മദു അല്ല യുസല്ലി അലൈക അഹദു മിൻ ഉമ്മതിക ഇല്ല സല്ലൈതു അലൈഹി അശറ. ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ, ഓ മുഹമ്മദ് നബിയെ, അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ അങ്ങയുടെ മേൽ വല്ല ആളും ഒരു സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് ആ സ്വലാത്തിൻ്റെ പേരിൽ ആ ചൊല്ലിയ വ്യക്തിയുടെ മേൽ 10 സ്വലാത്ത് അള്ളാഹു തആല ചൊല്ലൽ, ഞാൻ ചൊല്ലൽ, ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നത് ഞാൻ ചൊല്ലൽ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അതുപോലെ അങ്ങയുടെ മേൽ ഒരാൾ, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് ഒരാൾ സലാം ചൊല്ലി, എന്നാൽ അതിൻ്റെ പകരമായിട്ട് ഞാൻ അവരുടെ മേൽ 10 സലാം ചൊല്ലുന്നത് അങ്ങേക്ക് ഇഷ്ടമല്ല നബിയേ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ ഇടയിലേക്ക് കടന്നു വന്നു. വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ വന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നത് എന്താ, ഇന്ന ഔലന്നാസി ബി അക്സറുഹും അലൈഹി സ്വലാത്തൻ, എന്നോട് ഏറ്റവും ജനങ്ങളിൽ ഏറ്റവും എന്നോട് അവകാശപ്പെട്ടവൻ, ബന്ധപ്പെട്ടവൻ, എന്നോട് ഏറ്റവും എനിക്കേറ്റവും കടമയുള്ളവൻ, അക്സറുഹും അലൈഹി സ്വലാത്തൻ, എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണ് എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷത്തോടെ തൃപ്തിയോടെ മുഖപ്രസന്നനായി അവിടുത്തെ സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് വന്ന് പറഞ്ഞ വിഷയമെന്താ, സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവും അവൻ്റെ മലക്കുകളും, ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുൽ അമീനല്ലേ, ആ റൂഹുൽ അമീനായ പരിശുദ്ധമായ പരിശുദ്ധരായ ആ ജിബ്രീൽ അലൈഹിസ്സലാം വരെ സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് നബിയുടെ മേൽ, സലാത്ത് ചൊല്ലുന്നവൻ്റെ മേൽ എന്നും, അതിന് പുറമെ എന്നോട് ഏറ്റവും അവകാശപ്പെട്ടവൻ, എനിക്കേറ്റവും ബന്ധമുള്ളവൻ, എൻ്റെ മേൽ ഏറ്റവും സലാത്ത് ചൊല്ലുന്നവനാണ് എന്ന് അവിടുന്ന് വളരെ സന്തോഷത്തോടെ അവിടുന്ന് പറയുകയുണ്ടായി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ലാ അലയ്യ സലാത്തൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, അല്ലാഹു തആല അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലത്ത് അലൈഹിൽ മലായികത്തു, മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലും, മാദാമയു സല്ലി അലയ്യ, അവൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് അവൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ, അവൻ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, رغم انف رجل ذكرت عنده فلم يصلي علي, ഒരാളുടെ മൂക്ക് മണ്ണിൽ കുത്തി പോകട്ടെ, എന്തേ
അവൻ്റെ അടുക്കൽ എൻ്റെ പേര് പറയപ്പെടുകയും എന്നിട്ട് എൻ്റെ മേൽ അവൻ സ്വലാത്ത് ചെല്ലാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ വ്യക്തിയുടെ മൂക്ക് മണ്ണിൽ കുത്തിപ്പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാർക്കശ്യത്തോടെ പറഞ്ഞതായും ഹദീസിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളും എൻ്റെ മേൽ സലാം പറയുന്നില്ല, അള്ളാഹു തആല എൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ മടക്കിത്തരികയും ഞാൻ ആ സലാം മടക്കിയിട്ടുമല്ലാതെ എന്ന് പരിശുദ്ധമായ ഹദീസിൽ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. അതുപോലെ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ബഖീലു പിശുക്കൻ ആരാണ്? മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്നെ ഒരാളുടെ അടുക്കൽ വെച്ച് പറയപ്പെടുകയും എന്നിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാതിരിക്കുകയും ചെയ്യുന്നവനാണ് ലോകത്തെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഇങ്ങനെ സ്വലാത്ത് ചെല്ലൽ നമ്മോട് കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ് എന്നല്ലേ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? നിങ്ങൾ നോക്കൂ ഒരു സംഭവം, അല്ലാഹു തആല നമ്മളോട് മുഅ്മിനീങ്ങളോട് പറയുന്നത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തും സലാമും നിങ്ങൾ ചെല്ലുവെന്നല്ലേ. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഈ സ്വലാത്തും സലാമും ചെല്ലാൻ പറഞ്ഞപ്പോൾ അബൂ സഈദുൽ ബദരി, ബദരിയായ സ്വഹാബിയായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുക്കലേക്ക് വന്നു. നമ്മൾ സഅദ് ബിനു ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മജ്ലിസിലാണുള്ളത്. അങ്ങനെ ബഷീർ ബിനു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എന്താ പറയുന്നത്? റസൂലുള്ളാഹി തങ്ങളോട് പറയാ, അമറനല്ലാഹു അൻ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്. സഅദ് ബിനു ഉബാദത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ നമ്മൾ ഇരുന്നു കൊണ്ടിരിക്കെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് കടന്നു വന്നു. അപ്പോൾ ബഷീർ ബിനു സഅദ്, ഈ സഅദ് റളിയല്ലാഹുവിൻ്റെ മകൻ, റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അല്ലാഹു തആല നമ്മളോട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് ചെല്ലേണ്ടത്? ഫകൈഫ നുസല്ലി അലൈക, എങ്ങനെയാണ് നമ്മൾ അങ്ങയോട് മേൽ സ്വലാത്ത് ചെല്ലേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയം മിണ്ടാതിരുന്നു എന്നാണ്. മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞ സ്വഹാബത്ത് പറയാൻ, അവിടുന്ന് മിണ്ടാതെ ആയിപ്പോയി, നമ്മൾ കരുതി എന്ത് ചോദിക്കേണ്ടില്ലായിരുന്നു എന്ന് കരുതിപ്പോയി, അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സലാത്ത് ചൊല്ലൽ ഇങ്ങനെയാ, നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ് വസ്സലാമു കമാ ഖദ് അലിംതും. റസൂലുള്ളാഹി പറഞ്ഞതാ, നിങ്ങൾ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കോ, സലാമ് നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒരാശയം നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി തങ്ങളോട് സ്വലാത്ത് എങ്ങനെയാണ് അങ്ങയുടെ മേൽ ചെല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള മിണ്ടാതിരുന്നു. എന്താണ് അതിൻ്റെ ആശയം? അള്ളാഹു തആല സല്ലു അലൈഹി വസല്ലിമോ തസ്ലീമ എന്ന് പറഞ്ഞത് മൊത്തത്തിലാണ്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്വലാത്ത് ചെല്ലാൻ കഴിയുമോ, എങ്ങനെയൊക്കെ സലാം ചെല്ലാൻ കഴിയുമോ, അങ്ങനെയൊക്കെ ചൊല്ലിക്കോ എന്നാണ്. പ്രത്യേകമായൊരു പദം അതിന് കീർത്തിക്കപ്പെട്ടിട്ടില്ല, പ്രത്യേകമായൊരു പദം അള്ളാഹു തആല പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഏത് സ്വലാത്തിൻ്റെ പദവും ചെല്ലാമെന്ന് കഴിഞ്ഞ പാഠത്തിലും കഴിഞ്ഞ ഭാഗത്തും നാം പറഞ്ഞല്ലോ, മഹന്മാരായ ഇമാമിയങ്ങൾ നമ്മൾ പഠിപ്പിച്ചില്ലേ. ഏത് സ്വലാത്തിൻ്റെ പദവും നമുക്ക് ചെല്ലാവുന്നതാണ്. അങ്ങനെയാണ് സ്വലാത്തിൻ്റെ രൂപം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മിണ്ടാതിരുന്നത്, നിങ്ങൾ എങ്ങനെ സ്വലാത്ത് ചൊല്ലിയാലും അത് നിങ്ങൾക്ക് നന്മയാണ്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലൽ ഉടയവരായി, സ്വലാത്ത് ചൊല്ലിയവരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകമായി നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ നിങ്ങൾ സ്വലാത്തിനേറ്റണം. എന്ത്? ഇന്നമിൻ അഫ്ളി അയ്യാമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹ ഖുലിഖ ആദമു, വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഖുബില,
വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദ നബി അലൈഹി സ്വലാമിൻ്റെ റൂഹ് പിടിക്കപ്പെട്ടത്. വഫീ നഫ്ഖത്തു, ആ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് അന്ത്യനാളിലെ ഊത്ത് ഉണ്ടാകുന്നത്. വഫീ സ്വഅഖത്തു, അതിൽ തന്നെയാണ് പ്രകമ്പനവും നാശവും ഉണ്ടാകുന്നത്, അന്ത്യനാൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീഹി, ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ. കാരണം ഫ ഇന്ന സ്വലാത്തക്കും, നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത്, മഅറൂളത്തുൻ അലയ്യ, അത് എൻ്റെ മേൽ വെളിപ്പെടുത്തപ്പെടുന്നതാണ്. നിങ്ങളൊരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് എൻ്റെ മേൽ വെളിപ്പെടുത്തപ്പെടുന്നതാണ്. എൻ്റെ മേൽ വന്ന് മലക്കുകൾ വന്ന് പറയും, ഓ നബിയേ, ഇന്നാലിൻ്റെ നാട്ടിലുള്ള ഇന്നാലിൻ്റെ വ്യക്തി അങ്ങയുടെ മേൽ ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ എന്ന് പറയും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, എങ്ങനെ നമ്മളെ സ്വലാത്തൊക്കെ അങ്ങയുടെ മേൽ വെളിപ്പെടുത്തപ്പെടുക? അങ്ങ് വഖദ് അറംത, അല്ലെങ്കിൽ വഖദ് അലിംത, അങ്ങ് മണ്ണിലായിപ്പോയിട്ടില്ലേ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലൂന ഫലിത, നിങ്ങൾ പറയുന്നുവോ മണ്ണിലായിപ്പോയിന്ന്, നിങ്ങളങ്ങനെ പറയുന്നുവോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടെ പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ മേൽ പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മണ്ണിന് മഹാന്മാരായ അംബിയാക്കളുടെ ശരീരങ്ങൾ തൊടാൻ അനുവദിക്കില്ല, അവർക്ക് അവരുടെ ശരീരങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്, അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ പഠിപ്പിച്ചു. ഇന്നും ചില ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണടിഞ്ഞു പോയി, മണ്ണായിപ്പോയി, നിർബിപ്പോയി എന്നൊക്കെ പറയുന്ന ചില ആളുകളില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഇന്നല്ലാഹു അസ്സ വജല്ല ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. സ്വഹാബത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ധ്വനിയുള്ള സംസാരം വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞില്ലേ, എന്ത് മണ്ണിലായിപ്പോയി എന്നോ? എങ്ങനെയാ മണ്ണിലാവൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ശരീരങ്ങളെ മണ്ണിന് നിഷിദ്ധമാക്കിയിട്ടില്ലേ എന്ന് കണ്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്ന, അഖ്സിറു സ്വലാത്ത അലയ്യ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നു, മൻ സല്ല അലയ്യ മിൻ ഉമ്മത്തി മർറത്തം വാഹിദ, എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു തവണ ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, കതബത്തു ലഹു അശറു ഹസനാത്, കുത്തിബത്തു ലഹു അശറു ഹസനാത്, അദ്ദേഹത്തിന് 10 നന്മകളുടെ പ്രതിഫലം എഴുതപ്പെടും. വ മുഹിയത് അൻഹു അശറു സയ്യിആത്, 10 തിന്മകൾ അദ്ദേഹത്തിൻ്റെ ഏടിൽ നിന്നും അയക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം നമ്മോട് ആദരവോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ പറഞ്ഞതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലാ അലയ്യ ഫീ കിതാബിൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു എഴുത്തിൽ, ഒരു കിതാബിൽ എൻ്റെ മേൽ സ്വലാത്ത് എഴുതിയാൽ, ലം തസലിൽ മലായികത്തു തുസല്ലി അലൈഹിം അദാമസ്മി ഫീ ദാലികൽ കിതാബ്, ആ ഗ്രന്ഥത്തിൽ എൻ്റെ പേര് നിലനിൽക്കുന്ന കാലത്തോളം മലക്കുകൾ ആ എഴുതിയ ആളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ അവിടുത്തെ സ്വലാത്ത് പൂർണ്ണമായി എഴുതിക്കൊണ്ട് എഴുതണേ സഹോദരന്മാരെ, സഹോദരിമാരെ. പേരെഴുതുമ്പോഴും പേര് പറയുമ്പോഴും അവിടുത്തെ മുത്തനബിയുടെ പേര് പറയപ്പെട്ടാലും ചൊല്ലപ്പെട്ടാലും എല്ലാം അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാത്തവർ, അവിടുത്തെ പേര് പറയപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവർ, അവർ പിശുക്കനാണ്, ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനാണെന്ന് അവിടുന്ന് തന്നെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലണം. ആനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹ്മുള്ള പറയുകയാണ്, മൻ അറാദ അൻ യസ്അലല്ലാഹ ഹജതഹു, ആരെങ്കിലും
അവൻ വല്ലവരുത്തനും അവൻ്റെ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫല്യുഖ്സിർ ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് വർദ്ധിപ്പിച്ചിട്ട് ധാരാളം സലാത്ത് ചൊല്ലിയിട്ട് സുമ്മ യസ്അലുല്ലാഹു ഹജതഹു, പിന്നെ അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം അവൻ ചോദിക്കട്ടെ. എന്നിട്ട് വല്യഖ്തിം ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ ആവശ്യം ചോദിച്ചു കഴിഞ്ഞ് ആ ദുആയിൻ്റെ അവസാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് കൊണ്ട് അവൻ അവസാനിപ്പിക്കപ്പെട്ടെ. കാരണം രണ്ട് സ്വലാത്തുകൾ അള്ളാഹു തആല സ്വീകരിക്കും. സ്വലാത്ത് ചൊല്ലിയാൽ അത് അള്ളാഹു തആല സ്വീകരിക്കും, അത് തട്ടൂല. അപ്പം ആദ്യം ചൊല്ലിയ സ്വലാത്തും ദുആയിൻ്റെ അവസാനം ചൊല്ലിയ സ്വലാത്തും ഒക്കെ അള്ളാഹു സ്വീകരിക്കും. അപ്പം പിന്നെ വഹുവ അക്റമു, അള്ളാഹു ഏറ്റവും ഉദാരനല്ലേ, ഏറ്റവും ആദരണീയനല്ലേ, ഉദാരനല്ലേ. മിന്നയ്യത അമാബൈനഹുമ ആ രണ്ട് സ്വലാത്തുകൾക്കിടയിൽ നമ്മൾ ചോദിച്ച നമ്മുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാൻ അവൻ ഉദാരനല്ലേ, ഔദാര്യവാനല്ലേ. അള്ളാഹു അക്റമുൽ അക്റമീൻ, ഉദാരന്മാരിൽ വെച്ച് ഏറ്റവും ഉദാരനല്ലേ, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനല്ലേ. അപ്പോൾ ആ രണ്ട് സ്വലാത്തുടക്കത്തിലുള്ള സ്വലാത്തിൻ്റെയും ഒടുക്കത്തിൽ നമ്മൾ ചൊല്ലിയ സ്വലാത്തിൻ്റെയും ആ രണ്ട് സ്വലാത്തും സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കപ്പെട്ട സ്വലാത്തുകൾക്കിടയിൽ നമ്മൾ ചോദിച്ച ആവശ്യപ്പെട്ട കാര്യവും അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, വല്ല ആവശ്യവും അള്ളാഹുവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർ ആദ്യവും അവസാനവും സ്വലാത്ത് ചൊല്ലട്ടെ, എന്നിട്ട് ചോദിക്കട്ടെ എന്നാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പവിത്രതയായിട്ട് മഹത്വമായിട്ട് പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും എൻ്റെ മേൽ വെള്ളിയാഴ്ച ദിവസം 100 തവണ സ്വലാത്ത് ചൊല്ലിയാൽ കണ്ടോ, 80 വർഷത്തെ പാപങ്ങൾ ചെറുദോഷങ്ങൾ അവനിക്ക് പൊറുക്കപ്പെടുമെന്നാൽ. ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മളെല്ലാവരും തുനിയണം, ഒരുങ്ങണം. അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹുവും അവൻ്റെ മലക്കുകളും റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് മടിക്കേണ്ടത്? അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നമ്മളോട് പഠിപ്പിച്ചത്, ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് മിനിങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിൻ്റെ മഹത്വങ്ങൾക്ക് സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ മാത്രം പറയാൻ ചില ഇമാമിങ്ങൾ ധാരാളം ഗ്രന്ഥം